കാര്യമായാലും ഫ്ളൈ ഓവറിന്റെ കാര്യമായാലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ സമഗ്രമായ വികസനത്തിന്റെ കാര്യമായാലും റെയിൽവേ മന്ത്രിയുമായും സ്റ്റേറ്റ് മന്ത്രിയുമായും ഞാൻ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് കൊമേഴ്ഷ്യൽ ഡിവിഷനിലെ ഓഫീസറും പാർലമെന്റ് അംഗവും കൂടി കണ്ണപുരത്ത് നിന്ന് 115 വർഷം പഴക്കമുള്ള മംഗൽപാടി എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ ഉപ്പള സ്റ്റേഷൻ വരെ യാത്ര ചെയ്യണം. ഈ യാത്ര ജനങ്ങളെ മുഴുവൻ അറിയിക്കണം. അറിയിച്ചതിനു ശേഷം രണ്ടുപേരും കൂടി സംയുക്തമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മന്ത്രിക്ക് കൊടുത്താൽ അദ്ദേഹം വേണ്ട നടപടികൾ എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്ന് ഈ അണ്ടർബ്രിഡ്ജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വളരെ അശാസ്ത്രീയമാണ്. യാതൊരു തിരിച്ചറിവുമില്ലാത്ത ആരോ ആണ് ഇവിടെ ഈ അണ്ടർബ്രിഡ്ജ് കെട്ടിയത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനും സർക്കാരിന്റെ ഫണ്ട് കൊള്ളയടിക്കാനും വേണ്ടി മാത്രമാണ് ഈ പണി ഇവിടെ ചെയ്തിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ടാണ് ഈ പണി ഇവിടെ ചെയ്തതെങ്കിൽ, ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടാണ് ഈ പണി ഇവിടെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വെള്ളം ഇങ്ങനെ അരയാൾ പൊക്കത്തോളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടാകില്ല. ഇതിപ്പോ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് അവസ്ഥ. അണ്ടർബ്രിഡ്ജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അണ്ടർബ്രിഡ്ജ് ഉണ്ട്. റെയിൽവേ ഗേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷേ ഈ അണ്ടർബ്രിഡ്ജ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നാട്ടുകാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. സർക്കാരിന്റെ പണം ദുർവിനിയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി വേണമെങ്കിൽ ഈ അണ്ടർബ്രിഡ്ജിനെ കാണാം. കാരണം പണം ചെലവാക്കി അണ്ടർബ്രിഡ്ജ് ഉണ്ടാക്കി എന്നല്ലാതെ അത് ഉപയോഗിക്കാനോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാനോ കഴിയുന്നൊരവസ്ഥയുണ്ടായിട്ടില്ല. പാർലമെന്റ് അംഗവും കഴിഞ്ഞ കുറേ നാളുകളായി ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. അപ്പൊ ഇനി ജനങ്ങളെ പറ്റിക്കലൊന്നും വിലപ്പോകുന്ന ഒരു കാലഘട്ടമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഈ അണ്ടർബ്രിഡ്ജിന്റെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മനസ്സിലാക്കിയ അവസ്ഥ ഞാൻ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതുപോലെ തന്നെ മദ്രാസിലുള്ള റെയിൽവേ ഓഫീസുമായി ഞാൻ ബന്ധപ്പെടും. അതുപോലെ പാലക്കാട് ഡിവിഷനുമായി ബന്ധപ്പെടും. അവരെയൊക്കെ ഞാൻ കണ്ട കാഴ്ച നേരിട്ട് അവരെ വിവരിച്ചു കൊടുക്കും. ഒരു പരിശോധന അനിവാര്യമാണെന്ന് ഞാൻ അവരെ അറിയിക്കും. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നൊരു പരിശോധന നടത്തി ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങൾ ഈ പ്രദേശത്തുണ്ടാകും. ആ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ ഇന്ത്യൻ റെയിൽവേ എടുക്കണമെന്ന് ഒരു പാർലമെന്റ് അംഗമായി ഞാൻ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരമായി ഇത് മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തും എന്ന് യാതൊരു ശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ ഞാൻ ഉറപ്പു പറയുന്നു.